ഔഷധ സസ്യകൃഷി ചെറിയ രീതിയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ തന്നെ തുടങ്ങിക്കൊണ്ട് ഔഷധ സസ്യകൃഷി എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഈ വീഡിയോക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. പാർട്ട് വൺ എന്ന് പറയുന്നത് നിലവിൽ ഔഷധ സസ്യകൃഷി ചെയ്ത് വിജയിപ്പിച്ചത് ആരൊക്കെയാണ്, എന്താണ് അവർ ഔഷധ സസ്യകൃഷി വിജയിപ്പിക്കാൻ അവരുടെ ഫോർമുല എന്താണ്, ആ ടിപ്സ് ആണ് ആദ്യം പറയുന്നത്. പാർട്ട് ടു എന്ന് പറയുന്നത് പുതിയ ഒരു ആൾ എന്ന നിലയിൽ നമ്മൾ ഈ ഔഷധ സസ്യകൃഷിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് രണ്ടാമത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചും അവരുടെ വിവിധ പദ്ധതികളെ കുറിച്ചുമാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് MLCS, മട്ടത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഔഷധ കൃഷി ചെയ്തു കഴിഞ്ഞാൽ, ഔഷധ കൃഷി എന്ന് മാത്രമല്ല മറ്റ് ഏത് കൃഷിയും വിജയിക്കുമെന്നാണ് മട്ടത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മെ പഠിപ്പിക്കുന്നത്. 2008 MLCS പ്രവർത്തനം ആരംഭിക്കുന്നത്. MLCS പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കാർഷിക മേഖല തന്നെ ഒന്നാകെ തളർന്നു കിടക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് കാർഷിക മേഖലയുടെ ഒരു പുനരുജ്ജീവനം അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവാണ് MLCSന്റെ ആദ്യത്തെ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് 10 വർഷങ്ങൾ കൊണ്ട് അവർ ചെയ്തത് വിപ്ലവകരമായ ഒരു മുന്നേറ്റം എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് വിശേഷിപ്പിക്കാനാവില്ല. ഔഷധവനം പദ്ധതി, കദളീ വനം പദ്ധതി, പാവൽനാട് പദ്ധതി, മഞ്ഞൾ വനം പദ്ധതി, അങ്ങനെ എത്ര പദ്ധതികളാണ് അവർ ചെയ്തത്. അതിൽ ഒന്ന് പാവൽനാട് പദ്ധതി. 60 ഏക്കർ സ്ഥലത്താണ് അവർ പാവക്ക കൃഷി ചെയ്യുന്നത്. സാധാ പാവക്കയല്ല, ജൈവ രീതിയിൽ ഉണ്ടാക്കിയ പാവക്ക. കേരള സർക്കാർ സ്ഥാപനമായ ഔഷധിക്കാണ് അവർ ഈ പാവക്ക നൽകുന്നത്. ദ ബെസ്റ്റ് ക്വാളിറ്റി പാവക്ക. 4000 കിലോയാണ് ഔഷധിക്ക് അവർ നൽകുന്നത്. അത് പ്രതിവർഷമോ പ്രതിമാസമോ ഒന്നുമല്ല, പ്രതിവാരം 4000 കിലോ പാവക്കയാണ് അവർ ഔഷധിക്ക് നൽകുന്നത്. കുടുംബശ്രീ മിഷനും ഗുരുവായൂർ ദേവസ്വവുമായി ചേർന്ന് കദളീവനം പദ്ധതിയുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ഔഷധ വനം പദ്ധതി. ഈ ഔഷധവനം പദ്ധതി 200 ഏക്കർ സ്ഥലത്താണ് അവർ ഔഷധം കൃഷി ചെയ്യുന്നത്. ഒരുപാട് ഔഷധ സസ്യങ്ങളൊന്നുമില്ല, 10 ഔഷധ സസ്യങ്ങൾ. കുറുന്തൊട്ടി, ശതാവരി, കൊടുവേലി, ഓരില, മൂവില, കച്ചോലം, അടവതിയം തുടങ്ങിയ 10 ഔഷധ സസ്യങ്ങളാണ് അവർ കൃഷി ചെയ്യുന്നത്. ഇനി ഇവർ ഈ കൃഷി ചെയ്യുന്ന ഈ ഔഷധ സസ്യങ്ങൾ അവർ ആർക്കാണ് നൽകുന്നത്? കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഔഷധിക്ക് നൽകുന്നുണ്ട്, കോട്ടക്കൽ ആയുർവേദശാലക്ക് നൽകുന്നുണ്ട്, സീതാറാം ആയുർവേദിക്സിന് നൽകുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് അവരുടെ വിജയ ഫോർമുല നമുക്ക് ഒരൊറ്റ ലൈനിലും വായിച്ചെടുക്കാം. സെലക്ഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് ബയോസ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധങ്ങൾ ആർക്കാണ് നാം കൊടുക്കേണ്ടത്, അതിന് ബയോസിനെ അവർ ആദ്യം കണ്ടെത്തി. എന്നിട്ട് ഒരുപാട് ഔഷധ സസ്യങ്ങളൊന്നുമല്ല, ആ ഏത് ഔഷധ സസ്യങ്ങളാണ് ആവശ്യമുള്ളത്, അതിന്റെ ഒരു സെലക്ഷൻ. ഇപ്പൊ ഇന്ന് പലരും ഔഷധ സസ്യങ്ങളുടെ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കൊരു സെലക്ഷൻ ഉണ്ട്. ഏറ്റവും വില കൂടിയ ഔഷധം ഏതാണ്, ആ ഔഷധമാണ് അവരവരുടെ പറമ്പിലോ കണ്ടത്തിലോ ഔഷധ സസ്യ കൃഷിക്കായി തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും വില കൂടിയ സസ്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പറമ്പില് അത് അനുയോജ്യമാവില്ല. ഇപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങൾ നന്നായിട്ട് വളരുന്ന മണ്ണാണ് നമുക്ക് നമ്മുടെ ഭൂമിയെങ്കിൽ അവിടെ നമുക്ക് ശതാവരി കിഴങ്ങ് നടാം, മഞ്ഞള്, കച്ചോലം, ഇഞ്ചി, ചിറ്റരത്ത, ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാം. നല്ല മണല് പോലെ മണല് കൂടുതലുള്ള ഭൂമിയാണെങ്കിൽ സസ്യങ്ങളുടെ പുല്ല് പോലത്തെ ചെടികളുടെ വേര് നന്നായിട്ട് പോകും, അവിടെ നമുക്ക് രാമച്ച് കൃഷി ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു ചിന്ത പലപ്പോഴും നമുക്ക് വരാറില്ല. പിന്നെ ചില ഇതിന് വളരെ വില കുറവാണ്. ഇപ്പൊ കരിങ്കുറിഞ്ഞിക്ക് വളരെ വില കുറവാണ്, പക്ഷേ കരിങ്കുറി നന്നായിട്ടുണ്ടാവും. അപ്പോ ലെസ് പ്രോഫിറ്റ് ആണെങ്കിൽ ലാർജ് വോളിയം ഈ മെഡിസിൻ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൂടി നമ്മൾ ഔഷധ സസ്യകൃഷി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു നല്ല ബിസിനസ് സംരംഭകൻ, ഒരു ബിസിനസ്സുകാരൻ അടുത്ത 5 വർഷത്തേക്ക് ഒരു ഫ്യൂച്ചർ പ്ലാൻ അയാൾക്കുണ്ടായിരിക്കും. MLCSന് അടുത്ത 5 വർഷത്തേക്ക് അടുത്ത 10 വർഷത്തേക്ക് ഒരു പ്ലാൻ ഉണ്ട്. 4000 ഏക്കർ ഭൂമി കൃഷിയോഗ്യമാക്കുക, 2000 പേർക്ക് സ്ഥിരം തൊഴിൽ, 100,000 കർഷകർക്ക് കൃഷിയിലൂടെ സ്ഥിരം വരുമാനം, ഇതെല്ലാം ആയുർവേദത്തിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം, MLCS പോലുള്ള ഒരു വലിയ സംരംഭത്തിന് ഈ രീതിയിലൊക്കെ വിജയിക്കാൻ സാധിക്കുമെന്ന്. പക്ഷെ കേവലം ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത്, ഞാനൊരു ഡോക്ടറെ പരിചയപ്പെടുത്താം. ഉദയം പേരുള്ള ഡോക്ടർ ദിലീപ്. അദ്ദേഹത്തിന്റെ ചികിത്സക്ക് ആവശ്യമായ ഔഷധ സസ്യങ്ങളുടെ അല്ലെങ്കിൽ പ്ലാന്റ് മെറ്റീരിയൽസ് ഒക്കെ കർഷകർക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നു വന്നത്.
ഇന്ന് ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് ഔഷധ സസ്യകൃഷി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഔഷധ സസ്യകൃഷിയിൽ കേവലം ഒരു വ്യക്തി വിചാരിച്ചാലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമ്മളിലേക്ക് വരാം. നമ്മൾ പുതുതായി ഔഷധ സസ്യകൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷെ നമുക്ക് ഔഷധ സസ്യകൃഷിയെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഒന്നറിയാം, ഗുണമേന്മയേറിയ ഔഷധ സസ്യങ്ങളുടെ ലഭ്യത കുറവാണ് ഇന്ന് ആയുഷ് വ്യവസായ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് എന്ന്. ഈ അറിവ് മാത്രം മതി ഔഷധ സസ്യകൃഷി തുടങ്ങാൻ, വിജയിപ്പിക്കാനല്ല. അപ്പൊ ഇതേ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ ചികിത്സകൾ നേരിടുന്നുണ്ട്. മൂർച്ചയുള്ള ആയുധം കൊണ്ടേ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗുണമുള്ളൂ, മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. അപ്പൊ ഇതേ പ്രശ്നം അയാളും നേരിടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും ഗുണമേന്മയേറിയ ഔഷധങ്ങൾ അയാൾക്ക് നൽകുന്നതോടുകൂടി അയാളും വളരുന്നു, അയാൾ ഒരു ഔഷധിയായിട്ട് മാറുമ്പോൾ ഇപ്പുറത്ത് നിങ്ങളൊരു MLCS ആയി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനിയാണ് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമ്മൾ വരുന്നത്. ഔഷധം കൃഷി ചെയ്യുന്നവർക്കും ശേഖരിക്കുന്നവർക്കും തുച്ഛമായ കൂലിയാണ് ലഭിക്കുന്നത്. അതായത് മാർക്കറ്റ് വിലയുടെ 20% വരെയാണ് ഇവർക്ക് ലഭിക്കുന്നത് മാക്സിമം. ബാക്കി മുഴുവനും ഒരു മിഡിൽ മാൻ ആണ് കൊണ്ടുപോകുന്നത്. ഈ മിഡിൽ മാനെ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഒരു കാർഷിക പദ്ധതി, അത് വൻ സാധ്യതയാണ് ഉള്ളത്. ഈ മിഡിൽ മാനെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അയാൾ അവിടെ നിന്നോട്ട് അയാൾ പണി ചെയ്തോട്ടെ, അയാൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ എപ്പോഴും ചികിത്സകർക്ക് ഈ ഔഷധങ്ങൾ എത്തിക്കുമ്പോൾ ചികിത്സകർ ആവശ്യപ്പെടുന്ന ഫോമിലായിരിക്കണം മരുന്നുകൾ എത്തിക്കേണ്ടത് എന്നാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുക. ഇപ്പോ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നിങ്ങൾ നേരിട്ട് പറിച്ചെടുത്ത സാധനങ്ങൾ ആണെങ്കിൽ അത് നിങ്ങൾ പറിച്ചെടുത്ത് കഴുകി ഉണക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിനു ശേഷമാണ് ഇവരിലേക്ക് ചിലപ്പോൾ എത്തിച്ചു കൊടുക്കേണ്ടി വരിക. അപ്പൊ ഈ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ നുറുക്കി ഇവർക്ക് കൊടുക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെയും പല സാധനങ്ങൾ ചേർക്കാം. അപ്പൊ അവിടെ ഒരു വിശ്വാസതയുടെ ഒരു ഘടകം വരുന്നുണ്ട്. ഈ വിശ്വാസതയുടെ ഘടകത്തിനാണ് മിഡിൽ മാനെ നൽകാൻ കഴിയാത്ത ഒരു വാല്യൂ നിങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്നത്. പലപ്പോഴും ഒരു സെമി പ്രോസസ്ഡ് ഫോമിലേക്ക് ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. ചില മരുന്നുകൾക്ക് ഒരു പ്യൂരിഫിക്കേഷൻസ് ആവശ്യമുണ്ടാവും, അതും പ്യൂരിഫൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. ഇതൊക്കെ ആ പ്രൊഡക്റ്റിന്റെ വില വർദ്ധിപ്പിക്കുന്നു. വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കി നിങ്ങൾ മാറ്റുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നല്ലൊരു വില ഇതിന് ലഭിക്കുന്നതാണ്. പലരും ഷോർട്ട് ടൈം ക്രോപ്പുകളാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഔഷധ വൃക്ഷങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ദശമൂലം പോലെയുള്ള ദശമൂലത്തിലെ മരങ്ങളൊക്കെ തോട്ടമടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വലിയൊരു സാധ്യതയാണ് വരുന്നത്. തുടക്കക്കാർക്ക് എപ്പോഴും ഒരു ഇന്റർ ക്രോപ്പ് മെത്തേഡാണ് ഞാൻ പറയാറുള്ളത്. അതായത് നിലവിൽ അവർക്ക് എന്തെങ്കിലും കൃഷി ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കോക്കനട്ട് പ്ലാന്റേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ അതിന്റെ ഇടവേളയായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ ഒരു പുതുതായിട്ട് ഒരു പ്ലാന്റേഷൻ പുതുതായിട്ട് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ തെങ്ങ് വെച്ചിട്ടേ ഉള്ളൂ, അതൊരു 3-4 വർഷമായിട്ട് വലുതാകുന്നതിന്റെ ഇടയ്ക്ക്, ഇതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കൃഷി ഔഷധ കൃഷി ചെയ്യാൻ പറ്റും. ഇനി ആൾറെഡി നമുക്ക് വലിയൊരു തെങ്ങിൻ തോപ്പാണ് ഉള്ളതെങ്കിൽ അതിന് ഇടവേളയായിട്ട് കരിങ്കുറിഞ്ഞി, കുറുന്തോട്ടി, ആടലോടകം, ശതാവരി, ഓരില, മൂവില, അടപതിന, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഇടവേളയായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ദശമൂലത്തിന്റെ കൃഷിയൊക്കെ അതുപോലെ വളരെയധികം സാധ്യതയുള്ള ഒന്നാണ്. ഇപ്പൊ PVC പൈപ്പിലൊക്കെ ദശമൂലത്തിന്റെ മരങ്ങൾ, ദശമൂലത്തിലെ മരങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ തന്നെ കാരണം അതാണ്. ദശമൂലം നിങ്ങൾക്കുണ്ട് എങ്കിൽ കമ്പനികൾ ഒന്നിച്ച് എവിടെയാണോ അത് ഉള്ളത് അത് എടുക്കാൻ താല്പര്യപ്പെടും എന്നുള്ളതാണ്. ദശമൂലത്തിലെ വലിയ മരങ്ങളായിട്ടുള്ള കുമിഴ്, പാതിരി, ഇവയൊക്കെ നമുക്കൊരു തോട്ടമുണ്ടെങ്കിൽ, ഒരു അല്ലെങ്കിൽ തെങ്ങുതോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബോർഡറിൽ വെക്കാവുന്നതാണ്. ശാസ്ത്രീയമായി നിർമ്മിച്ച ഉണ്ടാക്കിയിട്ടുള്ള തെങ്ങുതോപ്പാണെങ്കിൽ കൃത്യമായിട്ടുള്ള അതിന്റെ ഇടകളിൽ നമുക്ക് മുഞ്ഞ, അതുപോലെ പലക പയ്യാനി, കൂവളം, ഇതൊക്കെ നമുക്ക് നടാവുന്നതാണ്. ഇതില് കുരുമുളക് ഒക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പലക പയ്യാനിയില് കുരുമുളക് നമുക്ക് വളർത്താൻ സാധിക്കും. അധികം ബ്രാഞ്ചസ് ഒന്നും ഇല്ല, അത് നന്നായിട്ട് വളരും. പിന്നെ ഇതിന്റെ ഇടക്കുള്ള സ്ഥലങ്ങളിലൊക്കെ എവിടെ സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം അത് ഉപയോഗമാക്കുക എന്നുള്ളതാണ്. ഓലില, മൂവില, ചെറുവഴുതന, ചിറ്റരത്ത, തിപ്പലി, കൊടുവേലി, തുളസി, എല്ലാം നമുക്ക് എവിടെ സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ ഔഷധങ്ങൾ നടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇനി ആർക്കൊരു ശങ്ക വേണ്ട. എല്ലാവരും അവരവരുടെ ബയേഴ്സിനെ കണ്ടെത്തുക, അവരുമായി സംസാരിക്കുക, നേരെ ഔഷധ സസ്യകൃഷിയിലേക്ക് കടക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സസ്യകൃഷിയെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കൂടി ചെയ്യാവുന്നതാണ്.